നേരത്തെയും കണ്ടിട്ടുള്ളതാണെങ്കിൽ പോലും ജെഡിഎസ് ഇവിടെ നിർണായക റോൾ വഹിക്കുമോ ജെഡിഎസ് ആകുമോ ഒരു കാറ്റലിസ്റ്റ് ആവുക തൂക്കാണ് പോകുന്നതെങ്കിൽ അതിനുള്ള എല്ലാ സാധ്യതകളും തുടക്കം പറയുന്നുണ്ട് ഒരു 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 ചട്ടി ചോറ് വെന്തോ എന്ന് അറിയാൻ ഒരു വട്ടെടുത്ത് നോക്കിയാൽ മതിയല്ലോ കമലേഷ് തീർച്ചയായും അത് കഴിഞ്ഞ ചില കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകൾ അതായത് ജെഡിഎസിന്റെ നേതാക്കൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ കുമാരസ്വാമി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായും കമലേഷ് കോൺഗ്രസ് 81 ഇടത്ത് ബിജെപി 94 ഇടത്ത് ഇവിടെയാണ് ഇങ്ങനെയാണ് മുന്നിട്ട് നിൽക്കുന്നത് ജെഡിഎസ് ഏതാണ്ട് 7 ഇടങ്ങളിലാണ് ആദ്യ ഘട്ടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്തായിരുന്നാലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് എന്തായിരുന്നാലും തുടരൂ കമലേഷ് അജിം ഷാ തീർച്ചയായും അതായത് നേരത്തെയും നമുക്ക് അറിയാവുന്നതാണ് സിദ്ധരാമയ്യ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് വളരെ നിർണായക ഘടകമായി ജെ ഡി എസ് മാറുകയും മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ട് കർണാടകത്തിൽ ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലും വളരെ കൃത്യമായി ജെ ഡി എസ് ഒരു നിർണായക ഘടകമാവുമെന്ന വിലയിരുത്തൽ തന്നെയാണ് പുറത്തു വരുന്നത് ഒരു തൂക്കുസഭയ്ക്കുള്ള സാധ്യതകളാണ് ഭൂരിപക്ഷം അഭിപ്രായ സർവേകളും പുറത്തുവിടുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ ഘട്ടത്തിൽ നേരത്തെ കിങ് മേക്കർ ആകാനുള്ള ഒരു റോളിലേക്ക് ജെ ഡി എസ് മാറുന്നു എന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ കിങ് ആകാൻ തന്നെ ജെ ഡി എസ് ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് ഇന്ന് രാവിലെ കുമാരസ്വാമി കർണാടകത്തിൽ എത്തിയിട്ടുണ്ട് ബംഗളൂരുവിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നേരത്തെ അജിം ഷാ സൂചിപ്പിച്ചതുപോലെ തങ്ങളെ ആരും ഇതുവരെയും സമീപിച്ചിട്ടില്ല പുതിയ പുതിയ റിസൾട്ടുകളാണ് എത്തുന്നത് ബിജെപി 94 ഇടത്താണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് തൊട്ട് പിന്നിൽ കോൺഗ്രസ് ഉണ്ട് 87 ഇടങ്ങളിൽ 8 ഇടങ്ങളിൽ ജെ ഡി എസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ജെ ഡി എസ് ഒരു വാലായി ഒരു രാഷ്ട്രീയ വാലായി കൂടെയുണ്ട് എബി എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് ഈ പ്രമുഖർ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് ആരെങ്കിലും പിന്നിലുണ്ടോ ഡി കെ ശിവകുമാർ സിദ്ധരാമയ്യ ബൊമ്മൈ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ഷെട്ടാർ അടക്കമുള്ളവരുടെ വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ജഗദീഷ് ഷെട്ടാർ പിന്നിലായിരുന്നെങ്കിൽ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിൻ്റെ ലീഡ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഒപ്പം തന്നെ സിദ്ധരാമയ്യയും അവിടെ അദ്ദേഹം ലീഡ് ചെയ്യുകയാണ് നിലവിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് ശ്രീനിവാസപൂർ മണ്ഡലത്തിൽ രമേശ് കുമാർ തോറ്റു മാലൂർ മണ്ഡലത്തിൽ പാർട്ടി ഇതര സ്ഥാനാർത്ഥി ഹൂഡി വിജയകുമാർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദക്ഷിണ കന്നഡയിലെ 5 മണ്ഡലങ്ങളിൽ BJP ആണ് ലീഡ് ചെയ്യുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 3 മണ്ഡലങ്ങളാണ് അവിടെ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് എന്തായാലും ആ ഒരു നിരക്ക് തന്നെ ആദ്യമേ തന്നെ നേടിയെടുത്തിട്ടുള്ള ആ ലീഡ് ഇപ്പോഴും BJPക്ക് തുടരാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്തായാലും 96 ഇടത്ത് BJP ഉള്ളപ്പോൾ 89 ഇടത്ത് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു കാണിക്കുന്ന ഒരു കാര്യം ഒപ്പം തന്നെ 13 ഇടത്താണ് JDSന് അവരുടെ ലീഡ് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് JDS അവരുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പത്തിടത്തേക്ക് JDS ഉയരുന്നു ഒരുപക്ഷെ 89 96 നോക്കൂ കോൺഗ്രസ് 89 ഇടത്ത് BJP 96 ഇടത്ത് JDS 10 ഇടത്ത് ഒരു സ്വതന്ത്രൻ എന്നീ നിലയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് ആന്റണി കൂടി ചേരുന്നുണ്ട് എബി അതായത് ആന്റണി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ഈ പ്രമുഖരുടേതാണ് പ്രമുഖരുടേത് ഏറ്റവും വലിയ മാറ്റുരയ്ക്കപ്പെട്ട സ്ഥലം DK ശിവകുമാറിന്റെയും ബൊമ്മയുടെയും സിദ്ധരാമയ്യയുടെയും ഒക്കെ സാധ്യതകൾ ഷെട്ടാറിൻ്റെയും ഒക്കെ സാധ്യതകൾ എങ്ങനെയാണ് കാരണം ഈ നേതാക്കന്മാരുടെ വിജയത്തിന് വലിയൊരു ഘടകമുണ്ട് കർണാടകയിൽ കാരണം പ്ലാൻ ബിയും പ്ലാൻ സിയും ഓപ്പറേഷൻ ലോട്ടസും ഓപ്പറേഷൻ കൈപ്പത്തിയും ഒക്കെ അവിടെ പുരോഗമിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന പരസ്യമായി തന്നെ നൽകുന്നു ആധുനിക ജനാധിപത്യ ഇന്ത്യയിൽ ഒരുപക്ഷെ എന്തൊക്കെയാണ് ആന്റണി അതാണ്ട് കോൺഗ്രസ് മേൽക്കൈ നേടുന്നു എന്നുള്ളതിന്റെ സൂചന വന്നിരിക്കുന്നു ഏതാണ്ട് 8:30 ആദ്യം നമുക്കിന്ന് ഏറ്റവും അവസാനം ഉച്ച കഴിഞ്ഞുള്ള അവലോകനത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴാണ് കോൺഗ്രസ് മേൽക്കൈ നേടി തുടങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ ഇതാ 8:30 96 സീറ്റുകളുമായി കോൺഗ്രസ് ഇതാ മുന്നിട്ട് നിൽക്കുന്നു 90 സീറ്റുകളുമായി തൊട്ട് പിന്നിൽ BJP ഉണ്ട് JDSന്റെ റോൾ എത്ര JDS എത്ര ആന്റണി അജിത് ഷാ 13 സീറ്റുകളിലേക്ക് JDS ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ മത്സരം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ 98-96 എന്ന നിലയിലാണ് കോൺഗ്രസും അതുപോലെ തന്നെ BJPയും പോകുന്നത് ആർക്കും അത് ഈ പോസ്റ്റൽ വോട്ടുകൾ അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കൗണ്ടിംഗ് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുമ്പോൾ സ്വാഭാവികമായും ആ ഉയർച്ച BJP ആ ഒരു മത്സരം പോരാട്ടം കടുക്കുന്നു എന്നുള്ള കാഴ്ച തന്നെയാണ് ഇപ്പോൾ BJP 101 സീറ്റുകളിലേക്ക് ഉയർന്നു 101
കോൺഗ്രസ് 92 ആന്റണി ആ ശബ്ദത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്തായിരുന്നാലും 101 സീറ്റ് ബി ജെ പി 101 സീറ്റിൽ മേൽ കൈ നേടുന്നു കോൺഗ്രസ് 92 എടുത്ത് ജെ ഡി എസ് ആകട്ടെ 13 എടുത്ത് ബി ജെ പി 101 ലേക്ക് പോവുകയാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം എങ്ങനെയാണ് ഉദ്യോഗ നിമിഷങ്ങൾ പ്രചരണ ഘട്ടങ്ങളിൽ നടന്നത് ചർച്ചയിൽ നടന്നത് ചർച്ചകളിൽ രൂപപ്പെട്ടത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തന്നെയാണ് കർണാടകയുടെ ആദ്യ ട്രെൻഡുകൾ ദാ ഇതാ സ്ക്രീനിൽ കാണാം ഏറ്റവും അപ്ഡേറ്റഡ് കോൺഗ്രസ് 92 ബി ജെ പി 101 ജെ ഡി എസ് 13 എന്നിടങ്ങളിലാണ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടം വിട്ടുകൊടുക്കില്ല എന്ന അർത്ഥത്തിൽ കമലേഷ് എന്തായി ബി ജെ പിക്കും കോൺഗ്രസിനും ആ അജി അജി കുഞ്ഞുമോളിലേക്ക് തന്നെ പോവാ അജി അജി എന്താണ് ബി ജെ പി 101 ഇടത്ത് കോൺഗ്രസ് 92 ഇടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടം 13 ഒരു രാഷ്ട്രീയ വാലായി തന്നെ കെ ഡി എസ് ഉണ്ടാകും നിർണായകമായ കാറ്റലിസ്റ്റ് യെസ് ഇലക്ട്രോണിക് വോട്ടൽ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു അജിം ഷാദ ബി ജെ പി ലീഡ് ചെയ്യുമ്പോൾ 95 സ്ഥലത്ത് കോൺഗ്രസ് അതായത് ഒരു ചാലക ശക്തിയായി തീർച്ചയായും ജെ ഡി എസ് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം 10 ഇടങ്ങളിലാണ് ജെ ഡി എസ് മുന്നിട്ട് നിൽക്കുന്നത് 95 എടുത്ത് കോൺഗ്രസും 101 എടുത്ത് ബി ജെ പി നിൽക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി അടുക്കുന്നു എന്നാണ് നമുക്ക് പറയാം അതായത് അങ്ങനെ കേവല ഭൂരിപക്ഷത്തിന് ഇനി എത്രയോ കിടക്കുന്നു അജി കയറി അടിക്കല്ലേ